നാരദരെ, അരുളി ചെയ്താലും പിതൃദേവ, നമ്മുടെ മാനസപുത്രനായ നാരദർക്ക് എന്തിനും ഏതിനും ഒരു ന്യായമുണ്ടാകുമെന്നറിയാം. ദേവലോകത്ത് ദേവേന്ദ്രനെ മണികണ്ഠനെതിരെ കരുനീക്കാൻ പ്രേരിപ്പിക്കുക, കൈലാസത്തിൽ ദേവേന്ദ്രനെ ആക്രമിക്കാൻ മഹാദേവനെ പ്രകോപിപ്പിക്കുക, ഈ ഉദ്യമത്തിന് എന്ത് ന്യായമാണ് പുത്ര നിനക്ക് പറയാനുള്ളത്? അല്ല, അതിപ്പോൾ പാമ്പിന്റെ വായിലകപ്പെട്ട മണ്ഡൂകത്തിന്റെ നിരർത്ഥക ശബ്ദത്തിന് തുല്യമല്ലേ പിതാവേ ദേവേന്ദ്രന്റെ വാക്കുകൾ? മഹിഷീവധം നടന്നിട്ടുമില്ല, ദേവലോകത്ത് തരുമ്പും സുരക്ഷയുമില്ല, എന്നിട്ടും മഹിഷീവധത്തിനായി പിറന്ന മണികണ്ഠനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ദേവേന്ദ്രന്റെ ദർപ്പത്തിനിട്ട് ഒരു പ്രഹരം കൊടുക്കണ്ടേ പിതാവേ? നാരായണൻ നാരായണൻ. ഒരു സന്തോഷ വാർത്ത റാണി തിരുമനസിനെ അറിയിക്കാനുണ്ട്. കളരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി മണികണ്ഠകുമാരൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞു. കുമാരൻ തിരിച്ചു കഴിഞ്ഞെന്നോ? മനം കുളിർപ്പിക്കുന്ന വാർത്തയാണല്ലോ സേനാധിപൻ അറിയിച്ചത്. പക്ഷേ എന്താ റാണി തിരുമനസ്? കോഴിക്കടകൻ വശമാക്കുക എന്നത് കുമാരന്റെ തീവ്രാഭിലാഷമായിരുന്നു. എന്നാൽ കളരിമൂപ്പൻ ആ വിദ്യ മാത്രം കുമാരന് നിരസിച്ചിരിക്കുകയായിരുന്നു അത്ര. അതാണ് ചാരന്മാരിൽ നിന്നും നമുക്ക് ഒടുവിൽ കിട്ടിയ വാർത്ത. എങ്കിലും അതോർത്തും റാണി തിരുമനസ് വിഷമിക്കണ്ട. മൂപ്പന്റെ മകൾ പൂങ്കുടിയിൽ നിന്നും കുമാരൻ കോഴിക്കടകനും സ്വായത്തമാക്കി കഴിഞ്ഞു. ഗതി കിട്ടാതെ അലയുന്ന പൂങ്കുടിയുടെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനുള്ള കർമ്മങ്ങളും ചെയ്തിട്ടാണ് കുമാരൻ മടങ്ങുന്നത്. ചീരപ്പൻ ചെറു കുടുംബക്കാർക്ക് ഭാവിയിൽ എക്കാലവും കുമാരനോടുള്ള ഉപകാര സ്മരണ നിലനിൽക്കുന്നതായിരിക്കും. സന്തോഷം. ചീരപ്പൻ ചെറയിലും തന്റെ വിശിഷ്ടമായ വ്യക്തിമുദ്ര കുമാരൻ പതിപ്പിച്ചു കഴിഞ്ഞു എന്നറിയുന്നതിൽ നമുക്ക് ഏറെ സന്തോഷം. കോഴിക്കടകൻ വശമാക്കിയ മണികണ്ഠൻ പന്തള രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലും വെന്നിക്കൊടി പാറിക്കാൻ പോകുന്നു. അഭിമാനകരമായ നേട്ടം തന്നെ. സേനാധിപൻ കൽപ്പിച്ചാൽ മടങ്ങിവരുന്ന മണികണ്ഠനെ സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്താൽ കൽപ്പന പോലെ. ദേവാധിപരെ, എന്തായി? മഹിഷിയെ പറ്റി വല്ല വിവരവും കിട്ടിയോ? ഇല്ല ദേവാധിപരെ, ഈ 7-14 ലോകങ്ങളിലും മഹിഷിയെ കുറിച്ച് അന്വേഷിച്ചു, ഒരു വിവരവും കിട്ടിയില്ല. നാരായണൻ നാരായണൻ. ആപത്ത് അന്വേഷിച്ച് നടന്ന് വിലയ്ക്ക് വാങ്ങണോ ഇന്ദ്രദേവ? മഹിഷി ജീവിച്ചിരിക്കുന്നു എന്ന അറിവ് പോലും നമ്മെ വല്ലാതെ ഞെട്ടിക്കുന്നു നാരദരെ. അവളുടെ കഥ കഴിഞ്ഞു എന്ന് വ്യക്തമായി ബോധ്യപ്പെടാതെ നമുക്കൊരു സമാധാനവുമില്ല. മഹിഷിയുടെ കാര്യം മറന്നേക്കാൻ നാം ദേവേന്ദ്രനെ പലതവണ ഉപദേശിച്ചതല്ലേ? മറക്കാം. പക്ഷെ മഹിഷി എവിടെ? മഹിഷിയുടെ മായാവലയത്തിൽപ്പെട്ട് ഒപ്പം കഴിയുന്ന ദത്താത്രേയൻ എവിടെ?
തന്റെ ജീവിത സുഖത്തിന് കനത്ത സ്വകാര്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന മഹിഷി ആരും അറിയപ്പെടാത്ത ഒരു ലോകത്തേക്ക് മറഞ്ഞിരിക്കുകയാണ്. സ്വർലോകം കരഗതമായ സ്ഥിതിക്ക് ദേവകളുടെ യോഗക്ഷേമം മുൻനിർത്തി ഭരണം നടത്തി ദേവലോകത്തങ്ങ് ഒതുങ്ങിക്കൂടിയാൽ പോരെ ദേവേന്ദ്രനെ? പോരാ, മഹിഷിയുടെ ജഡം നേരിൽ കണ്ട് അവളുടെ കഥ അവസാനിച്ചുവെന്ന് ബോധ്യപ്പെടണം നമുക്ക്. പിന്നെ മഹിഷി വധം നടത്താതെ നമ്മെ അപഹാസ്യനാക്കിയ മണികണ്ഠനെ കണക്കിന് ശിക്ഷിക്കുകയും വേണം. അനിവാര്യമായും ആഗമിക്കേണ്ടത് വഴിമധ്യേ തങ്ങില്ല, കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഇരന്ന് വാങ്ങുകയും വേണം. ഇത് നാരദർ നമ്മെ കുറിച്ച് പറഞ്ഞതല്ലോ? അല്ല, ഒരിക്കലുമല്ല, മണികണ്ഠനെ കുറിച്ചാണ്. നാരായണൻ 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 നാരായണൻ. അറിഞ്ഞില്ലേ വിശേഷം? മണികണ്ഠൻ ചീരപ്പൻ ചിറയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇതാണോ അമ്മയ്ക്ക് അറിയിക്കാനുള്ള വലിയ വിശേഷം? ജ്യേഷ്ഠൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെ? സേനാധിപൻ പറഞ്ഞു. സേനാധിപൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ജ്യേഷ്ഠൻ വന്നെന്നെ അറിയിച്ചതാണ്. കുമാര, നീ വീണ്ടും ജ്യേഷ്ഠനെ സ്വപ്നത്തിൽ ദർശിച്ച കാര്യമാണോ പറയുന്നത്? ഈ കുട്ടികളിയൊക്കെ നിർത്തണം കേട്ടോ. നീ സാധാരണ ബാലനല്ല, പന്തളത്തിന്റെ രാജകുമാരനാണെന്ന് മറക്കരുത്. ജ്യേഷ്ഠൻ സ്വപ്നത്തിൽ വന്ന് ചിത്രകല പഠിപ്പിച്ചു, ഉപനിഷത്ത് പഠിപ്പിച്ചു, അത് പഠിപ്പിച്ചു, ഇത് പഠിപ്പിച്ചു എന്നൊക്കെയുള്ള നിന്റെ പൊങ്ങച്ച വർത്തമാനം അത് കേട്ട് കൊട്ടാരവാസികൾ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നെ പരിഹസിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? പരിഹസിക്കുന്നവരൊക്കെ പരിഹസിച്ചോട്ടെ, പക്ഷെ അമ്മയ്ക്ക് എന്റെ വിജ്ഞാനത്തെ കുറിച്ച് അറിയാമല്ലോ. ഒന്നും ഞാൻ മറ്റെങ്ങും പോയി പഠിച്ചതല്ല, എല്ലാം ജ്യേഷ്ഠൻ എന്നെ സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചതാ. ജ്യേഷ്ഠൻ കൊട്ടാരത്തിലേക്ക് തിരിക്കുന്നുവെന്ന് സ്വപ്നദർശനത്തിലൂടെയാ ഞാൻ അറിഞ്ഞത്. എന്തായാലും മണികണ്ഠൻ വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ നേരിട്ടാകാമല്ലോ കളിയും പഠിപ്പുമൊക്കെ. കുടിലേക്ക് ഇവിടെ നിന്നും വളരെ ദൂരമുണ്ടോ? ഇല്ല, വളരെ അടുത്താ. ചന്ദ്രകാന്തൻ നിങ്ങളെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇപ്പോൾ കുടിൽ ഒഴിഞ്ഞു കിടക്കുകയായിരിക്കുമല്ലേ? അതെ. കുമാരൻ എന്താ ആലോചിക്കുന്നത്? കുറച്ചു ദിവസത്തേക്ക് അമ്മ ആ കുടിലിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കുക. കിച്ചുവിനെ എന്നോടൊപ്പം കഴിയാൻ വിട്ടുതരികയും വേണം. എന്താ സമ്മതമാണോ? എന്തിനാ കുമാര കിച്ചുവിനെ കുമാരനോടൊപ്പം വിടുന്നത്? എന്താ, എന്നെ വിശ്വാസമില്ലേ? ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ച് ഞങ്ങളെ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന കുമാരനെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. കിച്ചുവിനോ? പരിചയപ്പെട്ടിട്ട് അധികനേരമായില്ലെങ്കിലും കുമാരൻ എന്റെ മനസ്സിൽ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമായി കഴിഞ്ഞു. കുമാരനോടൊപ്പം എങ്ങോട്ട് പോവാനും ഞാൻ തയ്യാറാണമ്മേ. അമ്മേ, നിങ്ങൾ അമ്മയെ മകനെയും അല്പദിവസത്തേക്ക് ഞാൻ വേർതിരിക്കുകയാണ്. അത് നിങ്ങളെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള ആദ്യ പടിയാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കുന്നു കുമാര.
ഉച്ചോട്ടെ മോനെ. അവൾ എന്നെ ചതിക്കുകയായിരുന്നു നീലാണ്ട. സ്വന്തം മാതാപിതാക്കളെയും കൂടപ്പറപ്പുകളെയും ബന്ധുക്കളെ എല്ലാം തള്ളി പറഞ്ഞ് എന്തായി കാണിക്കുന്നത്? ആ വഞ്ചകയോടൊപ്പം ഇറങ്ങി തിരിച്ച ഞാൻ നഷ്ടബോധവും കുറ്റബോധവും ഒക്കെ ചേർന്ന് എന്നെ വല്ലാതെ നീറ്റുന്നു നീലാണ്ട. എല്ലാം നീ വരുത്തി വെച്ച പിന്നെ കുടുംബ മഹിമ ഇല്ലാത്ത വള്ളിക്ക് നിന്റെ കുടുംബത്തിന്റെ മഹിമയോ അഭിമാനമോ മനസ്സിലാവില്ല. നാട് ചുറ്റി നടന്നവളൊന്നും ഭർത്താവിനൊപ്പം അടങ്ങി ഒതുങ്ങി ജീവിക്കില്ല. അവൾ ഭർത്താവിനെ പുറങ്കാലിനടിച്ച് പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും. പള്ളിയുടെ നിരപരാധികളായ മാതാപിതാക്കളെ ചുട്ടരിച്ച കാട്ടാള വർഗമല്ല നീയൊക്കെ. എന്നിട്ടും നിന്നെ അകമഴിഞ്ഞ സ്നേഹിച്ചോള വള്ളി അവളുടെ കുഞ്ഞിനെ തള്ളി പറഞ്ഞ് അവളെ ഉപേക്ഷിച്ച നീ എങ്ങനെ ഗതിപിടിക്കാനാണ്? നീ ഇപ്പൊ വള്ളിയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നു. നീ വള്ളി വന്നല്ലോ, വരു വള്ളി. മോനോട് വള്ളി, അവന് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു. അവനെ കാലനെ ഏൽപ്പിക്കുന്നത് എന്റെ കുഞ്ഞ് നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ചതിക്കുകയായിരുന്നു. ബ്രാഹ്മണർ ചണ്ടാളനാക്കിയ അവൾക്ക് ഒരു കാലവും. ഇപ്പൊ ചന്ദ്രന് മദ്യപാനം ഒഴിഞ്ഞ നേരമില്ല വള്ളി. അവന്റെ അച്ഛനും കുടുംബക്കാരും തീരെ മനുഷ്യപ്പെട്ടില്ലാത്തവരാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇനി ഇവനിൽ നിന്നും ഒരു നന്മയും വള്ളി പ്രതീക്ഷിക്കുന്നു. നിന്നെയും ചുട്ടരിക്കാൻ മടിക്കില്ല ഇവൻ. നിനക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച നീലാണ്ടൻ അവിവാഹിതനാണെന്ന് മറക്കണ്ട. എന്നെ ചതിച്ചു, ചതിച്ചു, ചതിച്ചാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല. രാമന് ചതിക്കുകയായിരുന്നു. വടക്കേതിൽ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ശാന്തി ചന്ദ്രകാന്തനെ കണ്ടിരുന്നു അത്രേ. ചന്ദ്രകാന്തൻ ഇപ്പോ മോശം കാലമാണ്, അതുകൊണ്ടാ അവന് വേണ്ടാത്തതൊക്കെ തോന്നിയത്.
സ്വജാതിയിൽ ജനിച്ച അവന് യോജിക്കുന്ന ഒരു പെണ്ണുമായിട്ടുള്ള വേളി ആ സ്വപ്നമല്ലേ അവൻ തകർത്തു കളഞ്ഞത്. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അവനെ മനസമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. അനുവദിക്കില്ല, ഈ ജന്മ അനുവദിക്കില്ല. അവൻ നരകിക്കണം, അണുവണുവായി നരകിച്ച് സ്വന്തം തെറ്റ് മനസ്സിലാക്കണം. താണജാതിക്കാരിയായ നാശജന്മത്തെ ഉപേക്ഷിച്ച് തറവാട്ടിലേക്ക് വന്ന് നമ്മുടെ കാലു പിടിച്ച് മാപ്പ് അപേക്ഷിക്കണം. അങ്ങനെ ചെയ്താ അങ്ങ് നമ്മുടെ കുഞ്ഞിന് മാപ്പ് നൽകൂ? ഇല്ല, ഒരിക്കലുമില്ല. സമൂഹത്തിൽ നമുക്കുള്ള കുലമഹിമയും നിലയും വിലയും ആറ്റാശക്തിയും ഒക്കെ തകർത്തെറിഞ്ഞ ആ നശിച്ച ജന്മം ഇനി നമുക്ക് മകനല്ല. കരഞ്ഞ് കാലു പിടിച്ചാൽ മഠത്തിലെ ബാല്യക്കാരന്റെ പണി കൊടുത്തേക്കാം. വല്യപറമ്പില്ലത്തെ സ്വത്തും അവകാശങ്ങളുമൊന്നും അവനീ ജന്മം സ്വപ്നം കാണുകയും വേണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത്. ചന്ദ്രനൊരു കുഞ്ഞുണ്ട്, അന്ധനാണ്. എന്തൊക്കെയായാലും അവൻ നമ്മുടെ പേരക്കുട്ടിയല്ലേ. ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ മോഹിക്കണ്ട, നടക്കില്ല. അഴിഞ്ഞാടി നടന്നവളുടെ കുഞ്ഞ് വല്യപറമ്പത്ത് മഠത്തിലെ ആഭിജാത്യ ചോരയിൽ പിറന്ന കുഞ്ഞായിരിക്കില്ല. അവിഹിത സന്തതിക്ക് വല്യപറമ്പത്തെ പേരെ കുഞ്ഞിന്റെ സ്ഥാനവും കൽപ്പിക്കരുത്. അവന്റെ കണ്ണിലെ ഇരുട്ട് അവന്റെ തള്ളയുടെ പാപഫലമാണെന്ന് ഓർക്കണം, മറന്നേക്കണം. നിനക്ക് നിന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും കാണണമെന്ന് ആഗ്രഹമില്ലേ കിച്ചു? ദൈവങ്ങളെയല്ലേ എനിക്ക് അകക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയുള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ദൈവങ്ങളല്ലോ കുമാര. എനിക്ക് ഒരാളെ മാത്രമേ നേരിൽ കാണണമെന്ന് ആഗ്രഹമുള്ളൂ, സ്നേഹനദിയായ എന്റെ അമ്മയെ. അതിനുപോലും എനിക്ക് ഭാഗ്യമില്ലാതായിപ്പോയല്ലോ കുമാര. എന്നെ കാണുന്നത് പോലും എന്റെ അച്ഛന് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ അച്ഛന്റെ മാതാപിതാക്കളായ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നെ ഒട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. സ്നേഹമെന്നത് ഒരു ഭാഗ്യമാണ് കിച്ചു, അത് നേടുക എന്നത് ഏറെ പ്രയാസവും. നമ്മെ വെറുക്കുന്നവരെ നമ്മോട് അടുപ്പിക്കുക എന്നത് ഒരു തപസ്യാണ് കിച്ചു. നിസ്വാർത്ഥരായ ആളുകൾക്ക് മാത്രമേ ആ സിദ്ധി ഉണ്ടാകൂ. കുമാരൻ ഒറ്റ മോട്ടത്തിൽ തന്നെ എന്നെ വളരെ ഇഷ്ടമായല്ലോ. അതെന്റെ ജന്മസിദ്ധി കൊണ്ടാണ് കിച്ചു. അശ്രണരെ സഹായിക്കുക എന്നത് എന്റെ ജന്മദൗത്യവും. എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ എനിക്ക് നൽകിയ വരദാനമാണത്. എന്റെ മാതാപിതാക്കളെ. ദൈവങ്ങളെ എനിക്ക് കാണാം, പക്ഷെ എന്റെ അമ്മയെ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ കുമാര. അമ്മയാണ് ദൈവം, നീ കാണുന്ന ദൈവങ്ങളിൽ നിന്റെ അമ്മയുണ്ടെന്ന് സമാധാനിക്കുക.
അവളുടെ മനസ്സ് നിറയെ ഞാനാണെന്നും ഞാൻ വിളിച്ചാൽ ഏത് പാതാളക്കുഴിയിലേക്കും ഇറങ്ങി വരാമെന്ന് പറഞ്ഞപ്പോ എനിക്കെന്റെ കാതുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.